ഹലോ, നമസ്കാരം. എല്ലാ പേർക്കും ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ദീപ്സ് കിച്ചനിൽ ഒരു അടിപൊളി വെറൈറ്റി റൈസ് ആണ് ചെയ്യണത്, നെല്ലിക്ക ചോറ്. അതിനായിട്ട് ഞാൻ എന്താ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെല്ലിക്ക നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ കുരുക്കളെല്ലാം ഇതിൻ്റെ അകത്ത് കുരുവെല്ലാം മാറ്റണത് ഇതേപോലെ കിട്ടുന്നത് അപ്പോഴും നമുക്ക്. ഓക്കെ, അപ്പൊ നമ്മള് നെല്ലിക്കയെല്ലാം ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഒരു കടായി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ പരിപ്പ്, കടല നമ്മളെ സാമ്പാർ പരിപ്പ്, ഹാഫ് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, കുറച്ച് കപ്പലണ്ടി, വറ്റൽമുളക്, കറിവേപ്പില, നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. ഒരു കളർ ചേഞ്ച് ഒക്കെ ആവില്ലേ, ആ ഒരു മണമൊക്കെ വരില്ലേ, അത് വരത്തേക്ക് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി. ഇതാ നമ്മള് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇത് കപ്പലണ്ടി എന്നാണ് ഇതിനെ പറയുന്നത്, ഇനി ചിലത് കടല എന്ന് പറയും. ഓക്കെ, അതൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ അതിൻ്റെ സ്കിന്നൊക്കെ ഇതാ ഇങ്ങനെ മാറി വന്നിട്ടുണ്ടേ. ഇതാ കണ്ടല്ലോ, ഇതിന്നൊക്കെ റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിങ്ങനെ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഹെൽത്തി ആയിട്ട് കൊടുത്തു വിടാൻ പറ്റിയ ഒരു റൈസ് ആണേ. നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം കായം, കുറച്ച് മതിയേ, കായം ഒരുപാട് കായം ചേർക്കണ്ടേ, കുറച്ച് കായം. ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നിങ്ങൾക്കത് കടിക്കാനായിട്ട് കിട്ടണമെങ്കിൽ ഇപ്പം ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് നമ്മൾ റൈസ് അങ്ങ് ചേർത്താൽ മതി. ഇപ്പം ഞാനിവിടെ നമ്മളെ ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ജീരകശാല റൈസ് അല്ലെങ്കിൽ ബസ്മതി റൈസ് അങ്ങനെ ഏതൊരു നിർബന്ധവും ഇല്ല. നമ്മളെ സാധാരണ നമ്മളെ വീട്ടിൽ ചോറ് വയ്ക്കുന്ന ആ അരിയിട്ട് വേവിച്ച ചോറാണെങ്കിലും ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട്, കുറച്ച് ഹെൽത്തിയും കൂടെ അല്ലേ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടേ. നമുക്കതിലോട്ട് ചോറ് ചേർക്കും. അപ്പം നമ്മൾ ചോറ് ചേർക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ചോറ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് വേണം ചോറ് വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതിലോട്ട് പിന്നെ ഉപ്പിടാനായിട്ട് നമുക്ക് പറ്റില്ല. നന്നായിട്ട് പെട്ടെന്നൊരു മിക്സിങ് അപ്പം ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. നല്ല അടിപൊളിയായിട്ട് ഇതാ കണ്ടല്ലോ വന്നിട്ടുണ്ട്. ഒരു ലെമൺ യെല്ലോ കളറാണ് നമ്മളെ റൈസ്. നിങ്ങൾക്ക് വീഡിയോയ്ക്ക് അത് ആവുമെന്ന് എനിക്കറിയില്ല, ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം നമ്മളെ നെല്ലിക്ക ചോറ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, അത്രയും ടേസ്റ്റി ആണോ, അത്രയും ഹെൽത്തി ആണ്, ഒക്കെയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് നല്ല കിട്ടുള്ള റെസിപ്പി ആയിട്ട് ദീപ്സ് കിച്ചനോടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.